നമ്മൾ തമ്മിൽ ചില ഭഗവാനും ഭക്തനും തമ്മിൽ ചില കണക്കുകൾ പറയാൻ വികല മനസ്സിന്റെ ഒരു പ്രകടനപരതയായിട്ട് കണ്ടാൽ മതി. നമ്മുടെ ഈ കളത്തിലൊക്കെ പലതരത്തിലുള്ള കളറുകളെ കൊടുത്ത്, ഞാൻ എൻ്റെ ഒരു ശിവൻ എന്ന് പറഞ്ഞ ഒരു കാട്ടാളനാണ്, അല്ല പൂണൂരിലത്തെ ശിവനല്ല എൻ്റെ. അവിടെയൊക്കെ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത് ലോകമെമ്പാടുള്ള ഒരു പ്രതിഭാസമാണ് പറയുക, അന്ധവിശ്വാസം. കിരാതമൂർത്തി അല്ലെങ്കിൽ ഇപ്പോ കാലഭൈരവൻ അല്ലെങ്കിൽ ഇപ്പോ തെക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭദ്രകാളിയുടെ ഫോട്ടോ വീട്ടിൽ വെക്കുന്നത് തന്നെ എന്തോ അവര് മന്ത്രവാദവും കൂടോത്രവും ചെയ്യുന്നവരാണ് എന്നുള്ളൊരു ഭാവത്തോടു കൂടിയായിരിക്കും മറ്റുള്ളവർ കാണുന്നത്. അപ്പോ യഥാർത്ഥത്തില് എന്താണ് ഈ കിരാതമൂർത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഭൈരവൻ അങ്ങനെയുള്ള? ഞാൻ അതിനെ പറ്റി ആദ്യം തന്നെ കൂടോത്രം എന്നുള്ള സാധനത്തിനെ അല്ല അല്ല അതല്ല ജനങ്ങള് ഒരു അമ്പലത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ തൊഴാൻ തുടങ്ങണ ജനങ്ങളുടെ മനസ്സ് ഈ കലിയുഗത്തില് മലീമസമായിക്കപ്പെട്ടു. ഭക്തി നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ നമ്മൾ വേറൊരാളുടെ ഭക്തി നമ്മൾ അങ്ങനെ അത്തരത്തില് വ്യാഖ്യാനിക്കുക. സാധാരണ പഴയ കാലത്ത് ഇപ്പൊ ഋഷീശ്വരന്മാരുടെ കാലഘട്ടത്തില് ഒരാള് ഒരാളെ കാണുമ്പോൾ ഒരു ഭക്തനെ കണ്ട അയാൾ തിരിച്ചറിയുന്നു. നിഷ്കാമ ഭക്തി അന്നത്തെ കാലത്തുണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവര് അവര് സ്നാനം ചെയ്ത് അവരുടെ ഭസ്മധാരണോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചെയ്ത് അവര് ശുദ്ധമായി ചെയ്യുന്ന ഉപാസനെ അവരൊരു കൂടോത്രം എന്നുള്ള നിലയിലല്ല എടുക്കുക, ഭക്തിയാണ് അവിടെ. ഈ ഭക്തി സമ്പ്രദായം പോകുമ്പോൾ ഭക്തി സമ്പ്രദായം എവിടെ നഷ്ടപ്പെടുക? നമ്മൾ തമ്മിൽ ചില ഭഗവാനും ഭക്തനും തമ്മിൽ ചില കണക്കുകൾ പറയാൻ, ഇതാ ഞാൻ എൻ്റെ പറമ്പ് കച്ചവടമാക്കാണ്ട് ആ കച്ചവടം കഴിഞ്ഞാൽ ഞാൻ എന്താ 50 റുപ്യ ഞാൻ എന്താ അപ്പൊ തരാന്ന് പറയണ ആ സമ്പ്രദായമാണ്. ശരി, അത് തെറ്റെന്ന് പറയണില്ല, കാരണം വെച്ചാൽ ഒരു ആശ്രയത്തിന് ചെയ്യണതാണ്. പക്ഷെ അവിടെ വരുമ്പോ ഈ ഭക്തിയുടെ സമ്പ്രദായം പോവാ എന്തോ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാന്ന്, അതൊക്കെ ഒരു എന്താ പറയണ്ടേ, അത് ഒരു വികല മനസ്സിന്റെ ഒരു പ്രകടനപരതയായിട്ട് കണ്ടാ മതി, അത് വിഷയമില്ല. ഇത് ശരിക്കു പറഞ്ഞാൽ ശൈവഭാവത്തിന് ശൈവത്തിന്റെ നിരവധി ഭാവ പ്രകടനങ്ങളുണ്ട്. താണ്ഡവ നടനം നടക്കുന്ന അതിഘോരമായിട്ടുള്ള ഒരു ഒരു നർത്തകന്റെ ഭാവം ഭഗവാൻ കൈവരിക്കും. അതേപോലെ ആ കിരാതം എന്ന് പറയുന്ന കാട്ടാളനായിട്ടുള്ള ആ എന്താ പറയണ്ടത് എല്ലാ കാടിൻ്റെ തന്നെ ഒരു സൈലൻസ് ഉണ്ടല്ലോ. നമ്മളൊരു കൊടും കാടിലേക്ക് പോകുമ്പോൾ അവിടെ ആ സൈലൻ്റ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മരങ്ങള്, അവിടുത്തെ വന്യജീവികള്, അവിടുത്തെ കാട്ടാറുകള്, അരുവികള്, ചെറു പ്രാണികള്, പൂമ്പാറ്റകള്, ഇതെല്ലാം ശിവത്വം ഇങ്ങനെ ലയിച്ചിരിക്കണതിൽ ആ ശൈവഭാവമാണ് കിരാതം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ പ്രകൃതിപരമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ഈ നമ്മുടെ ഈ കളത്തിലൊക്കെ പലതരത്തിലുള്ള കളറുകളെ കൊടുത്ത്, ഞാൻ എൻ്റെ ഒരു ശിവൻ എന്ന് പറഞ്ഞ ഒരു കാട്ടാളനാണ്, അല്ല പൂണൂരിലത്തെ ശിവനല്ല എൻ്റെ, ഒരു കാട്ടാളനാണ്, കാടനാണ്, ഞാനൊരു കാടൻ, ഒരു കാട്ടാളൻ, ഒരു കാട്ടിലുള്ള ആളുടെ നിഷ്കളങ്ക പൂജയാണ്. കുറച്ച് പൂവൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഇലയൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എന്താ കിട്ടണ വെച്ചാൽ ഒരു ഫലം വയ്ക്കുന്നു. അപ്പോൾ എന്താ പുഷ്പം ഫലം തോയം അതിൽ കഴിയണം, ഇതന്നെ പൂജ. അല്ലാണ്ട് വലിയ കേമായിട്ടുള്ള അവിടെ തന്ത്രമൊന്നും ഇല്ലയെന്ന്, അവിടെ ഒരു മനസ്സാണ്, അവിടെ ചെറിയൊരു ഭക്തി. നമുക്ക് എന്താ കിട്ടണ വെച്ചാൽ, അപ്പൊ അങ്ങനെ കാട്ടാളൻ്റെ ഒരു ഇതിൽ വരുമ്പോൾ ലാളിത്യമുണ്ട്, നിഷ്കളങ്കത ഉണ്ട്. അപ്പൊ ഈ കിരാതമൂർത്തിയുടെ പൂജക്കാരെ അല്ലെങ്കിൽ ആ ഒരു ഒരു അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറയാം. അതൊരു വൈകാരിക ഭാവവും തലവും ഒന്ന് കൂടും അത്. അപ്പൊ അതിൻ്റെ വേറൊരു ഭാവത്തിലാണ് കാലഭൈരവൻ മാധവനും രണ്ട് ഇതൊക്കെ പറഞ്ഞ അതിൻ്റെ ഭാവപ്രകടനമാണ്, ശൈവന്റെ ശിവത്വത്തിന്റെ നിരവധി ഭാവങ്ങളിലൂടെ കടന്നു. ഭൈരവൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ ഒരു, കാരണം പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണ് സോഷ്യൽ മീഡിയയിലൂടെ സ്വർണ്ണ ഭൈരവൻ എന്ന് പറയുന്നത് സ്വർണം കുമിഞ്ഞുകൂടി നമുക്ക് തരുന്ന ഭൈരവൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ സ്വർണം കുമിഞ്ഞുകൂടെ ഒന്നുമില്ല, നമ്മൾ പണിയെടുത്താൽ നമുക്ക് സ്വർണം ഉണ്ടാക്കാം, കഠിനാധ്വാനം ചെയ്യുക, നല്ല ചിന്തകൾ വയ്ക്കുക, നല്ലോണം അധ്വാനിക്കുക, ഒരുവിധം ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരോട് നമ്മൾ പെരുമാറാൻ തുടങ്ങുക,
ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ ഭംഗിയായിട്ട് പോകും. അല്ലാണ്ട് ഒരു ഈശ്വരം വന്നിട്ട് നമുക്ക് എന്നാ പൈസ പിടിച്ചോണ്ടും തരില്ല. നമ്മുടെ അധ്വാനത്തിനാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം. കഠിനാധ്വാനം, ഹാർഡ് വർക്ക്. അപ്പം അന്ധവിശ്വാസങ്ങള് നമ്മുടെ ഇതിൽ മാത്രല്ല, ആഫ്രിക്കയിൽ അന്ധവിശ്വാസം ഉണ്ട്, ഇന്തോനേഷ്യയിൽ പോയിരുന്നു, അവിടെയൊക്കെ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത് ലോകമെമ്പാടുള്ളൊരു പ്രതിഭാസമാണ് പറയുക, അന്ധവിശ്വാസം എന്നുള്ളത്. അന്ധവിശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും ഇത് ആപേക്ഷികമാണ്. അങ്ങയുടെ അന്ധവിശ്വാസം ചിലപ്പോൾ എനിക്ക് എന്ന് തോന്നും. ഞാൻ ഇപ്പൊ കാലഭൈരവനും അസ്മക്ക് കൂടിയിട്ട് നടക്കണേനെ ഇയാളെന്തോ ഒരു തോന്നും. വേറെ ആൾക്ക് ഒരു ഗോപി കൂടിയിട്ട് വിഷ്ണുവായിട്ട് ഭക്തനാകും, അപ്പൊ അയാൾക്ക് തോന്നും ഇങ്ങനെ. അതൊക്കെ ആപേക്ഷികമായിട്ട് ഉള്ള അവസ്ഥയാണ് പൊതുവായിട്ടുള്ള. പക്ഷെ ഇതില് ആരും ആരെയും നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഒരു വിശ്വാസങ്ങളെയും ഒരു ആചാരങ്ങളെയും നമ്മൾ നിഷേധിക്കാനോ നമ്മൾ മോശമാക്കാനോ ഇരിക്കാതിരിക്കുക. നമ്മുടെ വിശ്വാസത്തിനെ നമുക്ക് ഉറപ്പിക്കും.